ചേർത്തല ബെട്ടയ്ക്കൽ ചെള്ളപ്പുറം ഘണ്ടാകർണ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവ സത്രം തുടരുന്നു. മധ്യകേരളത്തിൽ ആദ്യമായി നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവ സത്രത്തിലേക്ക് വൻ ഭക്തജന പ്രവാഹം. മൂന്നാം ദിവസം മുൻമന്ത്രി ജി സുധാകരൻ സത്ര സന്ദേശം നൽകി. ചേർത്തല വെട്ടയ്ക്കൽ ചെള്ളപ്പുറത്ത് ഘണ്ടാകർണ ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുദേവ സത്രം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ തുടരുന്നു. മൂന്നാം ദിവസം പുലർച്ചെ നടന്ന ഗണപതി ഹോമത്തിന് ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ നീലിമംഗലം ശശിധരൻ തന്ത്രികൾ കാർമ്മികത്വം വഹിച്ചു. തൈക്കൽ, ശ്രാമ്പിക്കൽ, ലൈജു ആൻഡ് ദിജ സത്രദിന സമാരംഭ ദീപാർപ്പണം നിർവഹിച്ചു. തുടർന്ന് ഗുരുദേവ ഭാഗവത പാരായണവും ഗുരുകൃതികളുടെ വിശകലനവും നടന്നു. മുൻമന്ത്രി ജി സുധാകരൻ സത്ര സന്ദേശം നൽകി. നാനാജാതി മതസ്ഥർക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അതിന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യർ എന്ന് പറഞ്ഞിരുന്നു. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ സഹോദരത്തേന്ന് എല്ലാവരും വാഴുന്ന ഒരു മാതൃകാ സ്ഥാപനമാകണം ഈ ലോകം എന്ന് പറഞ്ഞില്ലെങ്കിൽ കത്തിക്കുത്തും കൊലപാതകമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യരുടെ നിലനിൽപ്പിന്റെ, സർവൈവൽ, നിലനിൽപ്പിന്റെ ആവശ്യകത മനസ്സിലാക്കി ആ നിലനിൽപ്പിനെ ശക്തിപ്പെടുത്തുന്ന മതാതീതവും ജാത്യാതീതവുമായ മനുഷ്യരുള്ള കാലത്തോളം നിലനിൽക്കുന്ന കാര്യങ്ങൾ അശ്വിനാണ് പറഞ്ഞത്. മധ്യകേരളത്തിൽ ആദ്യമായി നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവ സത്രവേദിയിലേക്ക് നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. ഡിസംബർ 31 സമാപിക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സത്രസമിതി ചെയർമാൻ PD ഗഗാറിൻ, വൈസ് ചെയർമാൻ മനോജ് മാവുങ്കൽ, ജനറൽ കൺവീനർ KK ബേബി, ജോയിന്റ് കൺവീനർ P പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. വിൻ മീഡിയ, ചേർത്തല.